ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പിടന്ന് കിടക്കരുതെന്ന്. കിടക്കാനൊന്നും തന്നൂന്ന് കരുതി വെറുതെ നാട്ടുകാരൊക്കെ ഒന്ന് പറയിപ്പിക്കാനായിട്ട്. എണീച്ചു പോടാ. എന്തിനാ ജോസേ രാവിലെ ഇങ്ങനെ കാറി കൂന്നേ? കുടിച്ചിട്ടൊന്നും അല്ലല്ലോ അവനവിടെ കിടക്കുന്നേ. അവൻ ആരുമില്ലെന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ അവൻ അവിടെ കിടന്നോട്ടെ എന്ന് കരുതിയത്. എന്ന് വെച്ച് വിട്ട് കാണാം ജോസേ, അവന് സുഖമില്ലാത്തതല്ലേ. അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം കാണും. താൻ ചായ കൂടി. ഇന്നത്തെ ആ ഒരു കാര്യം ചെയ്യും, തൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്ത്. അതാകുമ്പോൾ പിന്നെ എപ്പോ എണീച്ചാലും ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഡാ എടാ സാജാ, എടാ ചായ കുടിച്ചിട്ട് പോടാ. പൊട്ട നീ ഇവിടെ ഉണ്ടായിരുന്ന എടാ, കഴിഞ്ഞ ദിവസം നമ്മുടെ ലോട്ടറിയുടെ റിസൾട്ട് വന്നാ, ഒന്ന് കാണിച്ചു നോക്കട്ടെ. അടിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇത് എന്നാടാ കോപ്പ നനച്ചു വെച്ചിരിക്കുന്നത്? ഇത് വെച്ചാണോ നീ മോഹം തുടച്ചത്? എന്തുവാ ഓ, ഇതിലില്ലല്ലോ. ഒന്നാം സമ്മാനം ഇല്ല, രണ്ടാം സമ്മാനം ഉണ്ടോ നോക്കട്ടെ. അടിച്ചു മോനെ. എന്താ പേട്ടാ ഇങ്ങോട്ട് നോക്കി, കണ്ട എവിടെ കണ്ട? എടാ ഇങ്ങോട്ട് നോക്കടാ, കണ്ട കണ്ട. അഞ്ഞൂറ് കാശട് മോനെ, കാശട് കാശട്. സാജന ആർക്കും വേണ്ടെങ്കിലേ ഈശ്വരന് സാജന വേണം. എന്തിനാ? എന്തിന്? നിങ്ങളെ പോലുള്ളവർക്ക് ഭാഗ്യം കൊണ്ടുവരാൻ. എന്നാ എന്നാ? ഓ അങ്ങനെ താത്ത. ഓ ഓക്കെ, എന്നാ ഇത് വെച്ചു. ഞാൻ ഇന്നലെ വീട്ടിൽ ലോട്ടറിക്ക് 500 രൂപ അടിച്ചു. ഇതേ നോക്ക്, ഇതെടുത്തിട്ട് കാശിങ്ങോ. കാശാ കാശാ പറ്റിക്കില്ലൊന്നും അല്ലല്ലോ അല്ലേ. ഇനി ഇതേ ഇതൊന്നു നോക്കിയേ. പൊള്ളേട്ടാ, ഇത് വ്യാജന. ആരോ നമ്പർ മാറ്റി പറ്റിച്ചേക്കുന്നു. ആണോ? പറ്റിക്കപ്പെട്ടല്ലോ സാജ, ഇതിപ്പോ നാലാമത്തെ ആളാ. താൻ വിഷമിക്കൊന്നും വേണ്ട. ദേ ഈ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ടിക്കറ്റ് ഡീറ്റെയിൽസും ലോട്ടറിയുടെ നമ്പറും ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. ശരി സാറല്ലേ വിനീതേ? അവനൊരു സുത്തന. പറ്റിക്കപ്പെടുന്നതിനോ ഒറ്റപ്പെടുന്നതിനോ ഒന്നും യാതൊരു കണക്കില്ല. പക്ഷെ അവൻ ആരോടും ഒരു പരാതിയില്ല കേട്ടോ. ചേട്ടാ എട്ടും എഴുതിരി ഇപ്പൊ തരാവേ. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. അപകടകരമായ വിധം വാഹനം ഓടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടൻ സിദ്ധാർത്ഥന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി റോബിൻ ചേരുന്നു. റോബിൻ കേൾക്കാമോ, എന്താണ് ആശുപത്രിയിലെ സ്ഥിതിഗതികൾ? അലീന രണ്ടു കുട്ടികളായിരുന്നു അപകടത്തിൽപ്പെട്ടിരുന്നത്. ഒരാൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിരിക്കുന്നു. MLA സോണി ചെറിയാന്റെ മകൻ ഡേവിഡ് ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് സിദ്ധാർത്ഥിന്റെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും അപകടകരമാം വിധം പലതവണ അദ്ദേഹം വാഹനം ഓടിച്ചിട്ടുണ്ട്.
ഏകദേശം 12 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ് പോലീസ്. ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റ് 2 കേസുകളുടെ വിധി പറയാനിരിക്കവെയാണ് അപകടകരമായ വിധം വാഹനം ഓടിച്ച് അദ്ദേഹം പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. സിസ്റ്റർ, നമ്മുടെ സാജനോട് ബൈസ്റ്റാൻഡ് സാരമില്ല. ഓ, സാരിവിടെ പുതിയതല്ലേ? അദ്ദേഹത്തിന് ആരും ഇല്ലെന്നാ പറഞ്ഞിരുന്നത്. ആള് നമ്മുടെ ജോസഫ് സാറിന്റെ പേഷ്യന്റ് ആണ്. സാജനോടെ കുറവൊന്നും ഉണ്ടാവില്ല. ആ സാർ, അച്ഛനോടൊന്ന് പറഞ്ഞാ മതി. അച്ഛന്റെ സാന്നിധ്യം തന്നെ ഇവിടെ ഒരു എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. അതല്ല വിജയിച്ച, ആൾക്ക് ഇപ്പൊ തന്നെ 50% ഹിയറിംഗ് ലോസ് ഉണ്ട്. പോരാത്തതിന് ആള് സൈക്കാട്രി പേഷ്യന്റും കൂടിയാ. ഈ അവസ്ഥയിൽ ആള് വല്ലാതെ വയലാവാൻ ചാൻസ് ഉണ്ട്. അലക്സേ, കൂടെ എന്നൊരു തോന്നലുണ്ടെങ്കിൽ മാറാൻ വരത്തെ ഇത് മനസ്സാടെ ഉള്ളത്. അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്നേ. സാജ, കുടിക്ക്. പൂവിൽ വീടരും സ്വർഗകാന്തി, നിൻമൗന സാഗരത്തിൽ നുരയും സംഗീതത്തിൽ, നിന്റെ പുഞ്ചിരിപ്പൂവിൽ വീടരും സ്വർഗകാന്തി, നിൻമൗന സാഗരത്തിൽ നുരയും സംഗീതത്തിൽ. സ്നേഹമേഘമായി ചൂടി നിന്നു വേലതിൽ, ഏതു ലോലരാഗമായി മഴയായി പെയ്തുവോ. സ്നേഹമാം പനിനീർമുനയിൽ ഹൃദയം സ്വയം കോർത്തും, പകലിനു മുൻപേ പറന്നു പക്ഷി മൗനമായി, പകലിനു മുൻപേ പറന്നു പക്ഷി മൗനമായി. ഇതൊരു ബ്ലാങ്ക് ചെക്കാ. അച്ഛന് ഇഷ്ടമുള്ളത് ഇതിനൊരു ആവശ്യമില്ലായിരുന്നു. കരിയറിന്റെ ബേസിൽ ഞാൻ വിജയിച്ചവനാണെന്ന് നിങ്ങൾ പറയും, പക്ഷേ ഒരു മനുഷ്യനായിരിക്കുന്നതിൽ പരാജയപ്പെട്ടവനാണ് ഞാൻ. ജീവിതത്തിൽ എന്തൊക്കെയോ ആണെന്ന് അഹങ്കരിക്കുന്ന നമ്മളെപ്പോലെ ചിലരെ തകർത്ത് കളയുന്ന ചില സാധാരണ മനുഷ്യരുണ്ട്. അവരുടെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല, അവരുടെ ചില പ്രവൃത്തികൾ കൊണ്ടായിരിക്കും. അന്നത്തെ ആ അപകടത്തിൽ ആ കുട്ടികൾ രക്ഷപ്പെട്ടെങ്കിൽ അതിന് കാരണം സാജൻ എന്ന വ്യക്തിയുടെ അവസരോചിതമായ ഇടപെടലാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ സാജന് സ്ഥാനമില്ലെങ്കിൽ സാജന്റെ ഹൃദയത്തിൽ എല്ലാവരും ഉണ്ടെന്ന് അവർ തെളിയിക്കുക. എനിക്ക് തോന്നുന്നത് സാജൻ എന്ന് പറയുന്ന വ്യക്തി ചരിത്രങ്ങളിൽ ആവർത്തിക്കപ്പെടേണ്ട, മാനിക്കപ്പെടേണ്ട ഒരു സാധ്യതയുടെ പേരാണ്. ഒരു കഥ അവസാനിക്കുന്നത് മറ്റൊരു കഥയിലേക്കുള്ള ക്യൂരിയോസിറ്റി ജനിപ്പിച്ചുകൊണ്ടാണ്. ലൈഫ് ഈസ് എ ബണ്ടിൽ ഓഫ് ചാപ്റ്റേഴ്സ്. ഈവൻ ഇഫ് വൺ ചാപ്റ്റർ സീംസ് ടു ബാഡ്, ഇറ്റ് ഡസൻ്റ് മീൻ ദ റെസ്റ്റ് ഓഫ് ദ ബുക്ക് ഈസ് ടു.
സ്റ്റാർ ചാറ്റിൽ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന നമ്മുടെ സിദ്ധാർത്ഥ് മേനോൻ സാറാണ്. ഈ അധ്യായത്തിലൂടെ സാർ നമ്മോട് പറയാൻ ശ്രമിച്ചത് അർത്ഥശൂന്യമെന്ന് നാം പലപ്പോഴും വിധി എഴുതുന്ന ചില സന്ദർഭങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം നമ്മുടെ ജീവിതത്തെ മാറ്റാൻ തരത്തിലുള്ള തിരിച്ചറിവുകൾ സമ്മാനിക്കുന്നത്. സാറിനെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഒരു താരം എന്ന തലക്കെട്ടിലൂടെ മാത്രമല്ല, അദ്ദേഹം ചെയ്ത ഓരോ കാരുണ്യ പ്രവൃത്തികളിലൂടെയുമാണ്. പുത്തൻ ചിന്തകളും വിശേഷങ്ങളുമായ സ്റ്റാർ ചാറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് പ്രിയ സൈനിങ് ഓഫ് ഫ്രം സ്റ്റാർ ചാറ്റ്. സീ യു സൂൺ. ബൈ ബൈ. ഓക്കെ അല്ലേ സാർ? താങ്ക് യു സോ മച്ച് സാർ. വാ കേറി പോരെ. ഹാ വാടാ. ഹലോ, ഇപ്പൊ എവിടെയാ? ഇവനിപ്പോ എന്റെ കൂടെയാ.